അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈന മബഅ റബ്ബിശ്റഹ്ലി സദ്രി വയസ്സർലി അംരി വഹലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആദരണീയരായ എൻ്റെ കുഞ്ഞുമക്കളെ, സമാദരണീയരായ എന്നെ ശ്രവിക്കുന്ന എൻ്റെ രക്ഷിതാക്കളെ, നമ്മളിലേവരിലും പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ കരുണാകടാക്ഷങ്ങൾ സദാ വർഷിക്കുമാറാകട്ടെ. നമ്മളെല്ലാവരും ഇന്ന് വളരെ മഹത്തരമായ, വളരെ പ്രാധാന്യമുള്ളൊരു വേദിയിലാണ് ഇപ്പോഴുള്ളത്. നമ്മുടെ സാഹിത്യ സമാജം ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം. ഞാൻ തനിച്ചല്ല, നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ഏറ്റവും വലിയ കലാകാരനായ അള്ളാഹുവിൻ്റെ നാമത്തിൽ നമ്മളിവിടെ ഇത് ഉദ്ഘാടനം ചെയ്യുകയാണ്. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഈ സാഹിത്യ സമാജം ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ ഉള്ളിലുകൾ എല്ലാം, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരുപാട് കെട്ടുകളുണ്ട്, ഒരുപാട് കെട്ടുകൊടുക്കുകളുണ്ട്. ഈ കെട്ടുകൊടുക്കുകളിൽ നിന്നൊക്കെ ഉള്ളിലായിക്കൊണ്ട് ഊരാക്കൊടുക്കുകളിലുള്ളിലാണ് നമ്മളുള്ളത്. ഈ നമ്മളെ പുറം ലോകത്തേക്ക് കൊണ്ടുവരണം, പുറത്ത് കാണിച്ചു കൊടുക്കണം, അടയാളപ്പെടുത്തണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. അതിന് കിട്ടിയ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ് സാഹിത്യ സമാജം എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്രയോ മഹാന്മാരുണ്ട്. അവരുടെയൊക്കെ ജീവചരിത്രം എടുത്ത് നോക്കിയാൽ അവർക്കൊക്കെ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ അവസരങ്ങൾ അവർ മുതലെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെയും ഓരോ വിദ്യാർത്ഥിയുടെയും വിദ്യാർത്ഥിനിയുടെയും ലക്ഷ്യം. നിങ്ങൾക്ക് കിട്ടിയ അവസരത്തെ പാഴാക്കാതെ ഏറ്റവും സർഗാത്മകമായി അതിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഏതൊരാളെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും, നമ്മളെല്ലാവരിലും ഒരു ജനിക്കുന്ന ഒരു കുട്ടിയിൽ 2000 കഴിവുകളുണ്ട് എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര കഴിവുകളാണ് നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ഈ കഴിവുകളെ കണ്ടെത്താൻ ദൈവമായിട്ട് തന്ന ഒരവസരമാണ് ഇതുപോലെയുള്ള വേദികളെന്ന് പറയുന്നത്. ഇത്തരം വേദികളിലൂടെ നമ്മളെ കണ്ടെത്തുകയും നമ്മളെ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയും എന്നിട്ട് ഭൂമിയിൽ അടയാളപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഈ കെട്ടുകളിൽ നിന്ന് പുറത്തു ചാടുക എന്നുള്ളത്, ഈ കെട്ടിൽ നിന്ന് ആർക്കാണോ പുറത്തുചാടാൻ കഴിയുന്നത്, ആർക്കാണോ ഇതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പുറത്തുചാടാൻ കഴിയുന്നത്, ഏറ്റവും സർഗാത്മകമായി പുറത്തു ചാടാൻ കഴിയുന്നവരാണ് ഏറ്റവും സർഗാത്മകമായി ഇവിടെ അടയാളപ്പെടുത്താൻ പോകുന്നത്. നിങ്ങൾ ഓർത്ത് നോക്കൂ, ഏറ്റവും വലിയ കലാകാരനാരാ? അള്ളാഹുവാണ്, ഒരു സംശയവുമില്ല. ഏറ്റവും വലിയ കലാകാരൻ യു കെ അബൂസഹലയുടെ വരികളിലൂടെ വളരെ രസകരമായി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. മിന്നി തിളങ്ങും മിന്നാമീനുങ്ങിൻ്റെ കൂട്ടമെന്നോണം, വിണ്ണിലിരുന്ന് വികൃതി കളിക്കും താരങ്ങൾ, മണ്ണിതിന്മീതെ ദീപാലങ്കൃതമായൊരു മംഗലപന്തൽ, കണ്ണിൽപ്പെടാതെ കറങ്ങി തിളങ്ങും ഗോളങ്ങൾ. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പും അതിൻ്റെ മനോഹാരിതയുമൊക്കെ ഏറ്റവും രസകരമായി അദ്ദേഹം യു കെ അബൂസഹല തൻ്റെ വരികളിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഏറ്റവും വലിയ കലാകാരൻ അള്ളാഹുവാണ്. എങ്ങനെയാണ് മനുഷ്യരിൽ നമ്മളെല്ലാവരും എങ്ങനെയാണ് ഒരു കലാകാരനാവുക? ഞാൻ പറയുന്നു, നിങ്ങൾ ഓരോരുത്തരും ആർട്ടിസ്റ്റുകളാണ്. നിങ്ങളെല്ലാവരും കലാകാരന്മാരാണ്. നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടാവും, വേറിട്ട് ആരാണോ ചിന്തിക്കാൻ തയ്യാറാകുന്നത്, അവരൊക്കെ വ്യത്യസ്തമായ ആംഗിളിലൂടെ ഒരേ സംഗതി, എല്ലാവരും നോക്കിക്കാണുന്ന ഒരേ സംഗതിയെ വ്യത്യസ്തമായ ആംഗിളിലൂടെ നോക്കിക്കാണാനും അതിനെ വായിക്കാനും അതിനെ ആവിഷ്കരിക്കാനും ആരാണോ തയ്യാറാകുന്നത് അവരാണ് ഏറ്റവും നല്ല കലാകാരന്മാർ. നമുക്കൊക്കെ സ്കില്ലുകളുണ്ട്. ആ സ്കില്ലുകൾ വഴി വ്യത്യസ്തമായ നമുക്ക് കാര്യങ്ങളെ കാണാനും അതിനെ അപഗ്രഥിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. അതിനെ ഏറ്റവും മനോഹരമായി ആവിഷ്കരിക്കാനും സാധിക്കും. കഥയാവാം, കവിതയാവാം, പാട്ടാവാം, സിനിമയാവാം, മറ്റെന്തുമാവാം, ഏറ്റവും വ്യത്യസ്തമായ രൂപത്തിൽ നമുക്ക് വേറിട്ട് നിൽക്കാൻ കഴിയുന്നുണ്ടോ എന്നാണ് അവിടുത്തെ ചോദ്യം. ബേസിക്കലി ഒരാൾക്ക് വേണ്ടത് സ്നേഹമാണ്. എല്ലാറ്റിനും ഏറ്റവും നല്ല കലാകാരൻ്റെ ഏറ്റവും നല്ല അടയാളമെന്ന് പറയുന്നത് സ്നേഹമുള്ളവനാണ്, വിനയമുള്ളവനാണ് എന്നാൽ. സ്നേഹം നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ച ആരിൽ നിന്നാണ്? നമ്മുടെ ഉമ്മയിൽ നിന്നാണ്. റഫീഖ് അഹമ്മദിൻ്റെ ഉമ്മ എന്ന് പറഞ്ഞ കവിത കേട്ടിട്ടുണ്ടോ? രാവിൻ്റെ യാമങ്ങളിൽ എപ്പോഴോ ഉണർന്നപ്പോൾ ഉമ്മയുണ്ടുറങ്ങാതെ എപ്പോഴും, രാവിൻ്റെ യാമങ്ങളിൽ എപ്പോഴോ ഉണർന്നപ്പോൾ ഉമ്മയുണ്ടുറങ്ങാതെ എപ്പോഴും, ജപമാലകൾ മെല്ലവേ തെരുപ്പിടിച്ചു
ഏകാന്തമിരിക്കുന്നു. ജപമാലകൾ മെല്ലവേ തെരുപ്പിടിച്ച് ഏകാന്തമിരിക്കുന്നു. ഉറക്കം വരുന്നില്ല ചൊന്നവർ, ഉറക്കം വരുന്നില്ല ചൊന്നവർ അപ്പോഴോർത്തു താരാട്ടുപാടിത്തന്നും താലോലമാട്ടിത്തന്നും തന്നെ ഉറക്കമതത്രയും തന്നിട്ടാവാം ഇന്നവർ ഉറക്കമറ്റിങ്ങനെയിരിക്കുന്നു. തന്നെ ഉറക്കമതത്രയും തന്നിട്ടാവാം ഇന്നവർ ഉറക്കമറ്റിങ്ങനെയിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ചു എത്ര മനോഹരമാണ് കവി പറഞ്ഞു വെച്ചത്. ഉമ്മ ഉപ്പ ഇവരിൽ നിന്നാണ് നമ്മൾ സ്നേഹം പഠിച്ചതും അനുഭവിച്ചതും ഒക്കെ. പ്രവാചകനെ സ്നേഹിക്കാൻ നമ്മൾ പഠിച്ചു, അള്ളാഹുവിനെ സ്നേഹിക്കാൻ പഠിച്ചു, ഈ ലോകത്തെയും സകല ജീവജാലങ്ങളെയും സ്നേഹിക്കാൻ നമ്മൾ പഠിച്ചു. അതിൻ്റെ ഏറ്റവും നല്ല മാതൃകകളായിരുന്നു അവരൊക്കെ. പ്രവാചകൻ നമുക്ക് കാണിച്ചെന്നു എങ്ങനെയാണ് ഓരോരുത്തരോടും നിങ്ങൾ ആവിഷ്കരിക്കുക നിങ്ങളുടെ സ്നേഹത്തെ. ഏറ്റവും സർഗാത്മകമായി നിങ്ങൾ ആവിഷ്കരിക്കുക എങ്ങനെയാണ്. സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, എൻ്റെ രക്ഷിതാക്കളോട് കൂടി ഞാൻ പറയാം. സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ, പ്രകടിപ്പിക്കാനല്ലാതെ ഒന്നിനും അത് പറ്റില്ല എന്നുള്ള. പ്രകടിപ്പിക്കുക സ്നേഹം എന്നുള്ളത് പ്രകടിപ്പിക്കാനുള്ളതാണ്. പ്രവാചകനോട് ഒരിക്കലും ഒരാൾ പറയുന്നുണ്ടല്ലോ, പ്രവാചകരെ ആ പോകുന്ന ആളുണ്ടല്ലോ അയാൾ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. പ്രവാചകൻ പറഞ്ഞു എന്നോടല്ല അയാളോട് ചെന്ന് പറയാൻ വേണ്ടി പറഞ്ഞു, അയാളോട് ചെന്ന് പറഞ്ഞു. അത് സ്നേഹത്തിൻ്റെ ഒരു ആവിഷ്കാരമാണ്, പ്രകടിപ്പിക്കലാണ്. സ്നേഹത്തെ ഏറ്റവും മനോഹരമായി പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയുക എന്നുള്ളത്. പ്രണയപൂർവ്വം എന്ന് പറയുന്ന കവി വീരാൻകുട്ടിയുടെ ഒരു കവിതയുണ്ട് പ്രണയപൂർവ്വം. ഞാനൊന്ന് വായിക്കാം നിങ്ങൾക്ക് വേണ്ടി. കല്ലിനോട് ചോദിക്കൂ എത്ര കാത്തിരുന്നിട്ടാണ് രത്നമാകുന്നതെന്ന്. കല്ലിനോട് ചോദിക്കൂ എത്ര കാത്തിരുന്നിട്ടാണ് അത് രത്നമാകുന്നതെന്ന്. മഴത്തുള്ളിയോട് ആരായു എത്ര കാലത്തെ കാത്തിരിപ്പാണ് മുത്തിലേക്കെന്ന്. ചുണ്ടുകളുണ്ടായിരുന്നെങ്കിൽ അവ പറയുമായിരുന്നു പ്രണയപൂർവം ഒരു കൈ തൊടാനെടുക്കുന്ന സമയമെന്ന്. പ്രണയപൂർവം, ഏറ്റവും സ്നേഹപൂർവം നിങ്ങൾ സ്പർശിക്കാൻ ചേർന്നിരിക്കാൻ തയ്യാറാണ് എങ്കിൽ ഏറ്റവും മനോഹരമായി നിങ്ങൾക്ക് നിങ്ങളെ ആവിഷ്കരിക്കാൻ കഴിയും. ആ എന്തിനെയാണോ നമ്മൾ ചേർത്ത് നിർത്തുന്നത് അതിനെ ഏറ്റവും മനോഹരമാക്കാൻ നമുക്ക് കഴിയുമെന്ന് കവി ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഏറ്റവും സ്നേഹമുള്ളവരായി മാറുക, അള്ളാഹുവിൻ്റെ പ്രകാശമുള്ളവരായി മാറുക, അതാണ് നമ്മുടെ ലക്ഷ്യം. അള്ളാഹുവിൻ്റെ പ്രകാശമുള്ളവരായി മാറുക, സ്നേഹമുള്ളവരാവുക, ഏറ്റവും താഴ്ന്നു നിൽക്കാൻ വിട്ടുവീഴ്ചയുള്ളവരാകാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. ജമീൽ അഹമ്മദിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ഒരുപാട് പാട്ടുകൾ നമ്മൾ ആസ്വദിച്ചിട്ടുണ്ടാവണം. ജമീൽ കയുടെ അള്ളാഹുവിൻ്റെ പ്രകാശവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എഴുതിയ വളരെ മനോഹരമായൊരു പാട്ടുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ്. അതുകൂടി പറഞ്ഞുകൊണ്ട് പാടിക്കൊണ്ട് നമുക്കിത് ഈ സംസാരം, ഈ ഉദ്ഘാടന ഭാഷണം ഇവിടെ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. നമ്മൾ കൊളുത്തുന്ന വെട്ടം ചെറുകാറ്റാലിരുട്ടിൽ മരിക്കും. നമ്മൾ കൊളുത്തുന്ന വെട്ടം ചെറുകാറ്റാലിരുട്ടിൽ മരിക്കും. കൂരിരുട്ടിൽ കൈപിടിക്കാൻ നിന്റെ കൂട്ടിനായി അല്ലാഹുവെത്തും. അല്ലാഹുവിൻ്റെ വെളിച്ചം ചിലർ ഊതിക്കെടുത്തുവാൻ നോക്കും. അല്ലാഹു തന്നത് കാക്കും, ആരെതിർക്കിലും കത്തി ജ്വലിക്കും. സൂര്യനും ചന്ദ്രനും മുൻപേ ഉണ്ട് അല്ലാഹുവിൻ്റെ പ്രകാശം. എല്ലാം പിരിഞ്ഞു പോയാലും നെഞ്ചിലണയാത്തതൊന്ന് വിശ്വാസം. സൂര്യനും ചന്ദ്രനും മുൻപേ ഉണ്ട് അല്ലാഹുവിൻ്റെ പ്രകാശം. എല്ലാം പിരിഞ്ഞു പോയാലും നെഞ്ചിലണയാത്തതൊന്ന് വിശ്വാസം. നെഞ്ചിലണയാതെ നമ്മളെല്ലാവരും അല്ലാഹുവുമായിട്ടുള്ള വിശ്വാസം, അല്ലാഹുവിൻ്റെ പ്രകാശം നമ്മളെല്ലാവരും കാത്തു സൂക്ഷിക്കുന്നു. എൻ്റെ രക്ഷിതാക്കളെ, നിങ്ങളൊന്ന് മാത്രം ശ്രദ്ധിക്കുക, നിങ്ങളുടെ കുട്ടിയെ. നിങ്ങൾ ഏറ്റവും നല്ലൊരു മനുഷ്യനായി മാറ്റാൻ മാത്രം ശ്രമിച്ചാൽ മതി. 2000 കഴിവുകളുള്ള നിങ്ങളുടെ കുട്ടികൾ എന്തായിരുന്നാലും അവരുടെ കഴിവുകൾ കാരണം അവൾ ലോകമറിയപ്പെടും, അവരെ തന്നെ അടയാളപ്പെടുത്തും. പക്ഷേ അതിനോടൊക്കെ ഒപ്പം ലോകത്ത്
എടുത്തു കാണിക്കാൻ പറ്റിയ മകനും മകളുമായി അവളെ വളർത്തുക എന്നുള്ളതാണ് രക്ഷിതാക്കളുടെ ലക്ഷ്യം. കൊച്ചുമക്കളെ, നിങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഏറ്റവും നല്ല ഒരു മനുഷ്യനായി മാറുക എന്നുള്ളതാണ്. ഏറ്റവും സർഗാത്മകമായി ചിന്തിക്കാനും ആവിഷ്കരിക്കാനും കഴിയുന്ന ഏറ്റവും മനോഹരമായ ഒരു മനുഷ്യനായി മാറുക, അതിനുള്ളൊരു തുടക്കമാവട്ടെ ഇത്തരത്തിലുള്ള വേദികൾ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ ഉദ്ഘാടന പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാഹ്ര ദഹ്വാന അനിൽ അലഹമുല്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.